നമസ്കാരം, കണ്ണൂർ വൺ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. ഇന്ന് 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. പരിശോധനകൾ കൂട്ടാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ഓട്ടം നിർത്തിയത് നഷ്ടം താങ്ങാനാവാത്ത സാഹചര്യത്തിലെന്ന് ഉടമകൾ. കോവിഡിനിടയിൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്വർണവില ഇന്നും കൂടി. പവൻ ഇന്ന് കൂടിയത് 160 രൂപ. വില കൂടുന്നത് തുടർച്ചയായ 10ാം ദിവസം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷമാകുന്നു. ഇന്ന് മാത്രം കോവിഡ് ബാധിച്ച് 4 പേർ മരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് ഇന്ന് മാത്രം 4 പേരാണ് മരിച്ചത്. ഇടുക്കിയിൽ സബ് ഇൻസ്പെക്ടർ അജിതനാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. എറണാകുളത്ത് ഇന്നലെ മരിച്ച സോഷ്യലിസ്റ്റ് നേതാവ് ദേവസിക്കും കോവിഡ് സ്ഥിരീകരിച്ചു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി കോയാമുവും പട്ടാമ്പി സ്വദേശി കോരനുമാണ് കോവിഡ് ബാധിച്ച് മരിച്ച മറ്റ് 2 പേർ. സംസ്ഥാനത്ത് കൂടുതൽ കോവിഡ് ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടു വരുന്നത് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. വയനാടിലെ വാളാട് സ്ഥിതി അതീവ ഗുരുതരവുമാവുന്നു. ഇവിടെ 200ലധികം പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗവ്യാപനം കൂടുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ ആൻറ്റിജൻ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി. പോലീസ് ആസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ആസ്ഥാനം 2 ദിവസം അടച്ചിട്ടു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സംസ്ഥാനത്ത് കോവിഡ് സമ്പർക്ക വ്യാപനമേറുമ്പോൾ കണ്ണൂരിന് നേരിയ ആശ്വാസം. ജില്ലയിലെ 6 കോവിഡ് ക്ലസ്റ്ററുകളിൽ 5 രോഗബാധ നിയന്ത്രണ വിധേയമായതിൻ്റെ ആശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം. ജില്ലയിലെ 6 കോവിഡ് ക്ലസ്റ്ററുകളിൽ നിലവിൽ ആശങ്കയുള്ളത് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന ക്ലസ്റ്ററിൽ മാത്രമാണ്. കൂത്തുപറമ്പ്, CISF, ഫയർഫോഴ്സ്, കണ്ണൂർ DSC എന്നിവ ഉൾപ്പെടുന്ന ക്ലസ്റ്ററുകളിൽ രോഗം പടരുന്നത് നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. CISF ഉൾപ്പെടെ ക്ലസ്റ്ററിൽ 76 പോസിറ്റീവ് കേസുകളുള്ളവരിൽ 75 പേരും ഇതിനകം രോഗമുക്തി നേടി. DSCയിൽ 93-ൽ 52 പേർക്കും രോഗം ഭേദമായി. ഈ ക്ലസ്റ്ററുകളിൽ സമ്പർക്കത്തിലൂടെയുള്ള രോഗബാധ കുറഞ്ഞതും ആശ്വാസത്തിന് വക നൽകുന്നുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടുന്ന ക്ലസ്റ്റർ മാത്രമാണ് നിലവിൽ ആശങ്കയായി നിൽക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കോവിഡ് പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ക്ലസ്റ്ററും ഇവിടെയാണ്. 108 പേരാണ് ഇവിടെ നിലവിൽ കോവിഡ് പോസിറ്റീവായുള്ളത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കോവിഡിന്റെ പശ്ചാത്തലത്തിലും ഉന്നത വിജയികളെ അനുമോദിച്ചു. പള്ളിക്കുന്ന് അനുഗ്രഹ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. SSLC +2 പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികളെയാണ് അനുഗ്രഹ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വീടുകളിലെത്തി അനുമോദിച്ചത്. അസോസിയേഷൻ പരിധിയിലുള്ള കുടുംബാംഗങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെയാണ് അനുമോദിച്ചത്. 15 കുട്ടികൾക്ക് അസോസിയേഷൻ നൽകുന്ന മൊമെന്റോ ഇവരുടെ വീട്ടിൽ നേരിട്ട് ചെന്ന് നൽകി. പുഴാതി വില്ലേജ് ഓഫീസർ രഞ്ജിത് ലക്ഷ്മണൻ മൊമെന്റോ വിതരണം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് മടപ്പള്ളി സുധീന്ദ്രൻ, സെക്രട്ടറി ഗിരീഷ് PK, വൈസ് പ്രസിഡന്റ് ശ്രീശൻ കുന്നത്ത്, വിജയകുമാർ, സുധീർ എന്നിവരുടെ നേതൃത്വത്തിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. കണ്ണൂർ വൺ, കണ്ണൂർ. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കെ സുധാകര പക്ഷത്തെ നേതാക്കളുടെ രഹസ്യയോഗം കണ്ണൂരിൽ ചേർന്നു. ജില്ലയിലെ പരമാവധി സീറ്റുകളിൽ സുധാകരനെ അനുകൂലിക്കുന്നവരെ മത്സരിപ്പിക്കാനാവശ്യമായ നീക്കങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന കെ സുരേന്ദ്രൻ മരണപ്പെട്ടതോടെ KPCC യോഗത്തിൽ ജില്ലയിൽ നിന്നും സുധാകരൻ പക്ഷത്തിന്റെ മേൽക്കോയ്മയ്ക്ക് തിരിച്ചടിയായിരുന്നു. അതിനിടെ നേതൃയോഗത്തിൽ ചില പൊട്ടിത്തെറികളുണ്ടായെന്ന വാർത്ത നേതാക്കൾ നിഷേധിച്ചു. പാർട്ടി സംവിധാനത്തിൽ തർക്കങ്ങളൊന്നുമില്ലെന്നും പ്രവർത്തനം കൂടുതൽ ശക്തമായിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. ഇടതുകോട്ടയിൽ നിന്നും കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുക്കാനും നിലവിലുള്ള ഭരണം നിലനിർത്താനാവശ്യമായ നടപടികൾ കൈക്കൊള്ളാനും യോഗത്തിൽ തീരുമാനമായി. കണ്ണൂർ ജില്ലാ കമ്മിറ്റി കാര്യക്ഷമമല്ലെന്ന തരത്തിൽ KPCC പ്രസിഡന്റ് പ്രതികരിച്ചുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നേതാക്കൾ യോഗത്തിൽ വ്യക്തമാക്കി. ഒരു അഖിലേന്ത്യാ നേതാവടക്കം ചിലർ നടത്തുന്ന നീക്കങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തിയെന്ന ആരോപണം ചിലർ യോഗത്തിൽ ഉന്നയിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇക്കാര്യം നേതൃത്വം നിഷേധിച്ചു. പാർട്ടിക്കെതിരെ ബോധപൂർവം കള്ളക്കഥകൾ പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും യോഗത്തിൽ ആരോപണമുയർന്നു. DCC ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഐ ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഗ്രൂപ്പിലേക്കും ആരും പോയിട്ടില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു. കെ സുധാകരൻ MP, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി, MP ഉണ്ണികൃഷ്ണൻ, എം നാരായണൻകുട്ടി, രാധാകൃഷ്ണൻ മാസ്റ്റർ, മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് TO മോഹനൻ, റിജിൽ മാക്കുറ്റി, സുദീപ് ജെയിംസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കണ്ണൂർ വൺ, കണ്ണൂർ. സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. സാമ്പത്തിക നഷ്ടം സഹിച്ച് സർവീസ് നടത്താൻ ബുദ്ധിമുട്ടായതിനാലാണ് തീരുമാനമെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. August 1 മുതൽ സർവീസ് നിർത്തുകയാണെന്ന് ചൂണ്ടിക്കാട്ടി ബസ് ഉടമകൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്? വണ്ടി ഓടിയിട്ടൊന്നും മെച്ചമൊന്നുമില്ല. മുതലാളിക്കൊന്നും കൊടുക്കാനൊന്നുമില്ല. ഞങ്ങൾ 5 രൂപ വെച്ച് 10 എടുക്കും. ഞങ്ങൾ 2 ആളേ ഉള്ളൂ. 2 മണിക്ക് ഞാനും കണ്ടക്ടർ മാത്രമേ ഉള്ളൂ. ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. കയറ്റിവെക്കേണ്ട അവസ്ഥ തന്നെയാണ്. പിന്നെ വീട്ടിൽ പട്ടിണിയായ കൊണ്ട് വരുന്നത് തന്നെ. വീട്ടിൽ ഞങ്ങൾ കുടുംബം നോക്കണ്ടേ? കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. വേറെ ഓടിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ 1 മണിക്കൂറിലെല്ലാം പോയിട്ട് 1000 താഴെ കിട്ടുന്നു. ഒരു ഓട്ടോറിക്ഷൻ്റെ ചാർജ് പോലും കിട്ടുന്നില്ല. അത്രയേ ഉള്ളൂ.
മെച്ചമൊന്നുമില്ല, ഓടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഇത് മുമ്പോട്ട് പോകില്ല. ഇങ്ങനെയാണ് കയറ്റി വെക്കേണ്ട അവസ്ഥയാണ്. എല്ലാ വണ്ടിയും തന്നെ കയറ്റി വെക്കൂ. ഇപ്പോൾ പോയിട്ട് 10-15 മിനിറ്റ് ഒരു വണ്ടി വിട്ടു. ഇപ്പോൾ തന്നെ ഈ ബസ്സിൽ തന്നെ ഒരാൾ ഇവിടെ കയറിയേക്കുന്നത്. ഞങ്ങൾ പോകാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. 1000 രൂപ താഴെ കിട്ടുള്ളൂ. പോയത് ഞങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. എണ്ണപ്പശ ഇട്ടും, പിന്നെ ഞങ്ങളുടെ ചാർജ് ഒരു 500 രൂപ വെച്ചു. കൂലിന്നില്ല, 500 രൂപ എടുക്കും. 500-300 രൂപയാണ് എടുക്കല്. കാര്യങ്ങളൊന്നുമില്ല, മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അധികം പോകില്ല മുമ്പോട്ട്. എന്നാൽ ചെറിയൊരു വിഭാഗം ബസ് ഉടമകൾ സർവീസ് നടത്തുന്നുണ്ട്. 2 മാസത്തെ നികുതി ഒഴിവാക്കി നൽകണമെന്നാണ് ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഗതാഗത വകുപ്പ് അംഗീകരിച്ചിട്ടില്ല. നികുതി പൂർണ്ണമായും ഒഴിവാക്കാനാവില്ലെന്നും കാലാവധി 2 മാസം നീട്ടി നൽകാമെന്നുമുള്ള നിലപാടിലാണ് ഗതാഗത വകുപ്പ്. ഇത് അംഗീകരിക്കാൻ ബസ് ഉടമകൾ തയ്യാറായില്ല. നഷ്ടം സഹിച്ച് സർവീസ് നടത്താൻ കഴിയാതെ വന്നതോടെ സർവീസ് നിർത്തിവെക്കാൻ ഉടമകൾ തീരുമാനമെടുക്കുകയായിരുന്നു. കണ്ണൂർ 1, കണ്ണൂർ. ക്വാറി പ്രവർത്തിപ്പിക്കാൻ കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി CJ തങ്കച്ചൻ RSS നേതാവിന് കോടം നൽകിയെന്ന് വെളിപ്പെടുത്തൽ. 1 കോടി രൂപ കോടം നൽകിയെന്ന ആരോപണവുമായാണ് RSS നേതാവ് ചാത്തു രംഗത്തെത്തിയത്. വെളിപ്പെടുത്തൽ നടത്തിയതിന് RSSൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് ചാത്തു കണ്ണൂരിൽ പറഞ്ഞു. ചാത്തുവിന്റെ പാനൂർ ചെണ്ടയാട്ടെ ഭൂമിയിലാണ് തങ്കച്ചന്റെ ക്വാറി. ക്വാറിയുടെ വാടക ഇനത്തിൽ ലഭിക്കേണ്ട 3 കോടി രൂപ ലഭിക്കാൻ ചാത്തു RSSന്റെ സഹായം തേടുകയായിരുന്നു. എന്നാൽ ഒപ്പം കൂടി RSS നേതാവ് ശശിധരൻ തങ്കച്ചനിൽ നിന്ന് 1 കോടി രൂപ കോടയായി വാങ്ങി ഒതുക്കി തീർക്കുകയായിരുന്നു എന്നാണ് ചാത്തുവിന്റെ പരാതി. കോൺഗ്രസിന്റെ നേതാവും CG ജോർജ് എന്ന തങ്കച്ചൻ 2008 ഈ മാതാവിന്റെ മക്കളായ വാസു രോഹിണിയും ഒരു ഈ 1 ഏക്കർ 35 സെന്റ് സ്ഥലത്തിൻ്റെ സ്ഥാനത്ത് 3 ഏക്കർ 41 സെന്റ് സ്ഥലത്തിൻ്റെ ഗോവിന്ദന് വിറ്റ് 2 ഏക്കർ 4 സെന്റ് സ്ഥലം അടക്കം ലിസ്റ്റിന് കൊടുക്കുന്നു. തങ്കച്ചൻ്റെ സ്വാധീനം വെച്ചിട്ട് വില്ലേജ് ഓഫീസറെ സ്വാധീനിച്ചിട്ട് ഈ 3 ഏക്കർ 41 സെന്റ് സ്ഥലത്തിന് പിന്നെ നീതി ഷെട്ട് കുറിച്ച് കൈവശ സർട്ടിഫിക്കറ്റ് സമ്പാദിച്ച് പിന്നെ മൈനിങ് ആൻഡ് ജിയോളജിയിൽ നിന്നും ഇത് സമ്പാദിച്ച് ലൈസൻസ് സമ്പാദിച്ച് തങ്കച്ചൻ ക്വാറി പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് RSS നേതാവ് PP സുരേഷ് ബാബു ഭീഷണിപ്പെടുത്തിയെന്നും ചാത്തു വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ വണ്ടീൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വായിൽ കിടക്കുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ള ഒരു വണ്ടിയിൽ രതീഷ് എന്ന് പറഞ്ഞ ഈ കേസിലെ പിന്നെ രോഹിണിയുടെ അന്യായം പാലിച്ച് എൻ്റെ കേസായിട്ട് ബന്ധപ്പെട്ട രോഹിണി എൻ്റെ അച്ഛൻ്റെ മോളെ ഭർത്താവ് രതീഷ് ഒരു വണ്ടി എടുത്ത് പെട്ടെന്ന് എൻ്റെ എടുത്തു വന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിന് ഞാൻ രക്ഷപ്പെടും. ആ രക്ഷപ്പെട്ട വിവരം ഞാൻ ഇവിടെ വിളിച്ചു പറയാൻ പോയപ്പോൾ വണ്ടികളിലും പിന്നെ പോയി നടന്ന് കോറി പ്രവർത്തനം വെടിവെപ്പും മരുന്നാണ്. ഞാൻ ഈ വിവരം വിളിച്ചു പറഞ്ഞ അന്നേരം രാജീവൻ വിളിച്ചു പറഞ്ഞ് ഇനിങ്ങളിങ്ങ് വരികയെന്ന് സംഭവം നടന്നില്ലല്ലോന്ന്. അപ്പോൾ അങ്ങനെ വിളിച്ചു വന്നിട്ട് ഞാൻ വന്ന് ശശിയോട് പറഞ്ഞപ്പോൾ ശശി പെട്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ആടെ ഞാൻ ഒരു പോയിൻറ്റ് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവർ എന്നെ വണ്ടി അടിച്ച് കൊല്ലുമായിരുന്നു അപ്പോൾ എന്ന് പറഞ്ഞിരുന്നപ്പോൾ. സംഭവത്തിൽ RSS സംസ്ഥാന നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും ചാത്തു പരാതി നൽകിയിട്ടുണ്ട്. കണ്ണൂർ 1, കണ്ണൂർ. പാർട്ടി പ്രവർത്തക രംഗങ്ങളായ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചുവെന്ന ആരോപണത്തിൽ CPM പൈനൂർ ഏരിയ സെക്രട്ടറി പുറത്തേക്ക്. ഏരിയ സെക്രട്ടറി KP മധുവിനെയാണ് തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായത്. മധുവിന് പകരം വി കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറിയാകുമെന്നാണ് സൂചന. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പിൽ KP മധുവിനോട് 1 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് കുഞ്ഞികൃഷ്ണന് സ്ഥാനം നഷ്ടമായത്. കഴിഞ്ഞ ദിവസം KP മധുവിൻ്റെ ഫോണിൽ നിന്നാണ് അശ്ലീല ചിത്രം 100 കണക്കിന് CPM പ്രവർത്തകർ അംഗങ്ങളായ നാട്ടുഗ്രാമം മുത്തത്തി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് പ്രചരിച്ചത്. ഇക്കാര്യം വിവാദമായതിനു പിന്നാലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് നടപടി കൈക്കൊള്ളാൻ ഏരിയ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയായിരുന്നു. സംസ്ഥാന തലത്തിൽ പാർട്ടി പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടത്തിൽ ഉയർന്ന ഈ ആരോപണം എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് CPM ജില്ലാ നേതൃത്വം അതിവേഗം ഇടപെട്ടത്. ഏരിയ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ, നിലവിൽ പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, സംസ്ഥാന സഹകരണ സമിതി സംസ്ഥാന സെക്രട്ടറി, കർഷക സംഘം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ്. കോറോ മുൻ ലോക്കൽ സെക്രട്ടറിയായിരുന്ന KP മധു പയ്യന്നൂർ കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മാനേജറായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. കണ്ണൂർ 1, പയ്യന്നൂർ. സ്വർണവിലയിൽ ഇന്നും കുതിപ്പ് തുടരുന്നു. വില കൂടുന്നത് തുടർച്ചയായ 10ാം ദിവസം. ചരിത്രത്തിലാദ്യമായി 40,000 പിന്നിട്ട് സ്വർണവില കുതിക്കുകയാണ്. ഇന്ന് മാത്രം പവന് 160 രൂപ കൂടി. പവന് 40,160 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 50,020 രൂപയായി. കോവിഡ് ഉണ്ടാക്കിയ സാമ്പത്തിക അനിശ്ചിതത്വവും ആഗോള വിപണിയിലെ വില വർധനവുമാണ് തുടർച്ചയായുള്ള വിലക്കയറ്റത്തിന് വഴിവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം തിളങ്ങി നിന്ന പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ ജ്വലിക്കുന്ന ഓർമ്മയായിട്ട് ഇന്ന് 11 വർഷം. 2009 ഓഗസ്റ്റ് 1 ഷിയാബ് തങ്ങൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്.
ഒരു ചിരിയിലൂടെ ഒരു സമൂഹത്തിന്റെ വെളിച്ചമായി പ്രകാശിച്ച പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരു പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല എല്ലാ ജനവിഭാഗത്തിന്റെയും വിഭാഗീയ ചിന്തകളില്ലാതെ നേർവഴിക്ക് നയിച്ച ആത്മീയാചാര്യൻ കൂടിയായിരുന്നു മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. പുഞ്ചിരി മാറാത്ത മുഖവും ജാഗ്രത കൈവിടാത്ത മനസ്സും ശാന്തത മുഖമുദ്രയാക്കിയ സ്വഭാവ വൈശിഷ്ട്യവുമായിരുന്നു പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ വേറിട്ടു നിർത്തിയത്. എത്രയോ മഹല്ലുകളുടെ ഖാസിയായും സ്ഥാപനങ്ങളുടെ മേധാവിയായും ആക്ഷേപങ്ങൾക്കിടയില്ലാത്ത വിധം മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ വെളിച്ചം തന്നെയായിരുന്നു. മലപ്പുറം പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ കേൾവിക്കേട്ട പാണക്കാട് തങ്ങൾ പരമ്പരയിൽ 1936 മെയ് 4 മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ജനനം. പിതാവായ പാണക്കാട് സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് 1975 സെപ്റ്റംബർ 1 അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റത്. പിന്നീട് ഇങ്ങോട്ട് 34 വർഷം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ മതേതര മനസ്സോടെ മുന്നോട്ട് നയിക്കാൻ മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ വ്യക്തിപ്രഭാവത്തിനായി. ബാബറി മസ്ജിദ് തകർത്ത കറുത്ത ദിനത്തിൽ രാജ്യം സങ്കീർണമായ പ്രതിസന്ധിയിലൂടെ നീങ്ങിയപ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഇളകാതെ ഉറച്ചുനിന്നു. ഇതിനായി മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ നടത്തിയ പ്രയത്നത്തെ രാഷ്ട്രീയം മറന്ന് കേരളം കൈയടിച്ച് അഭിനന്ദിച്ചതാണ്. പകയോ വെറുപ്പോ വിദ്വേഷമോ ഇല്ലാതെ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായിരുന്നു ഷിയാബ് തങ്ങളുടെ സവിശേഷത. അതുതന്നെയാണ് സമുദായത്തിനകത്തും പുറത്തും മുസ്ലിം ലീഗ് അണികൾക്കിടയിലും അദ്ദേഹത്തെ ഇത്രയേറെ പ്രിയങ്കരനാക്കിയതും. 2009 ആഗസ്റ്റ് 1 അദ്ദേഹം വിടവാങ്ങിയപ്പോൾ കേരളത്തിന്റെ മതേതര മനസ്സ് ഒന്നാകെ വേദനിച്ചുവെങ്കിൽ പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വിട പറയുമ്പോൾ ബാക്കി വെച്ച നന്മയും അതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അതിരൂക്ഷം. ഇന്ന് 4 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. പരിശോധനകൾ കൂട്ടാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചു. ഓട്ടം നിർത്തിയത് നഷ്ടം താങ്ങാനാവാത്ത സാഹചര്യത്തിലെന്ന് ഉടമകൾ. കോവിഡിനിടയിൽ ദുരിതത്തിലായി ജനങ്ങൾ. സ്വർണവില ഇന്നും കൂടി. പവൻ ഇന്ന് കൂടിയത് 160 രൂപ. വില കൂടുന്നത് തുടർച്ചയായ 10ാം ദിവസം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannur1.com സന്ദർശിക്കുക. കണ്ണൂർ 1 ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. രാത്രി 8 മണിക്ക് നൈറ്റ് എഡിഷനുമായി ഗീതികേത്തു.